Allianz. Ju. Hä? Dona. ഞാൻ കളിക്കുന്നു. ഓ, കളിക്കുന്ന ശരി മക്കളെ. അത് വരള് കാല് ചവിട്ടി ചവിട്ടി മറിച്ചിട്ട് അയ്യോ എന്റെ പൊന്നു മക്കളെ, ഈ വയസ്സുകാരൻ തമ്മക്ക് ഓടാനും വയ്യ, ഒളിക്കാനും വയ്യ. വല്ലത്തും ചെന്ന് തട്ടി മറിഞ്ഞ് വീണാലേ എന്റെ കയ്യും കാലും കടച്ചാണ്ടിയൊക്കെ പോയ. അതിന്റെ പാട് നിന്റെ മാമനാ. എന്നാലും നിന്റെ മാമന് പാടല്ലേ, നിന്റെ അമ്മക്ക് പാടില്ലേ? എന്നെ അവര് ആശുപത്രി പിടിച്ച് കിടത്തിയാലേ നിന്റെ അമ്മ എനിക്ക് കൂട്ടിരിക്കണ്ടേ? ഒന്നാമത് ഇല്ല, ഇവിടെ ഇല്ല. രണ്ടാമത് കാശുകൾ അന്ന് ഇല്ലാത്ത സമയം. അല്ല മക്കളെ, നിനക്കെന്ന് പള്ളിക്കുളത്ത് പോണ്ടേ? വേണ്ടാ, സ്കൂളില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കളിച്ചു നടക്കരുത് എപ്പോഴും കേട്ടാ. എഴുതിയും പഠിക്കൊക്കെ വേണം. മക്കള് നന്നായിട്ട് പഠിക്കുന്ന അമ്മൂമ്മയ്ക്ക് അറിയാം. എന്നാലും പിന്നെ അമ്മൂമ്മ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്താണ് കൊച്ചുമാനോടൊരു കൊച്ചു വർത്താനം? നിന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നതാ. എന്നെ കുറിച്ച് എന്തെന്ന് പറയാൻ? നാട്ടില് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് അപ്പൊ നിനക്ക് അറിയാം നിന്നെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ല. എന്നല്ലേ രാവിലെ നമ്മുടെ മക്കിട്ടാണല്ലേ. അല്ലെ, പിന്നെ എങ്ങനെയാടാ പറയാതിരിക്കുന്നത്? നീ എന്തെങ്കിലും കഴിക്കാൻ നേരത്ത് കള്ളിപ്പൂച്ച പതുങ്ങി പതുങ്ങി വരുന്ന കണക്ക് വന്ന് തിന്നു, അത്ര തന്നെയല്ലേ. ഈ കള്ളിപ്പൂച്ച കണക്ക് പമ്മി പമ്മി ഞാൻ വരുന്നതേ, ഈ വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്തു കൊടുത്തട്ടാ. നിങ്ങളുടെ പുന്നാര മോളും പുന്നാര മരുമോളും എന്നെ കൊണ്ട് എന്തെല്ലാം ജയിക്കുന്ന അറിയാവോ? അതൊക്കെ ചെയ്തു കൊടുക്കാന്ന് എനിക്ക് വന്ന് ഇച്ചിരി ആഹാരം കഴിക്കും, ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. സമയാസമയത്ത് നലയ്ക്കുമ്പോ ആഹാരം, പാല്, മുട്ട പുഴുങ്ങിയത്, മരുന്ന്, തുണികള്, പിന്നെ നാട്ടിലുള്ള സകലമാന നുണങ്ങളും കറക്റ്റായിട്ട് ചെവി കൊണ്ട് എത്തിക്കുന്നു. പരമസുഖം. ഞാനേ എന്തിനാ എനിക്ക് അങ്ങനെ തരുന്നതെന്ന് അറിയാമോ? അവരെ പെറ്റി വളർത്തി ഞാൻ ഈ പരുവത്തിലാക്കി. ഈ പടവലങ്ങ കെട്ടിത്തൂക്കിയിടുന്നതൊക്കെ കെട്ടിത്തൂക്കിയിട്ടാലേ വളരത്തില്ല. അതിന്റെ അച്ഛൻ ഞാൻ ആ പിള്ളേർക്ക് എന്റെ കൂടെ ഉണ്ട്, അറിയാമോ? എനിക്കതൊന്നും അറിയണ്ട, ഒന്നും അറിയണ്ട. നമ്മൾ തമ്മിൽ സംസാരിച്ച ശരിയാവത്തില്ല, അത് പൊട്ടിയോ. അമ്മയുടെ കഴിച്ചരാവില്ല നീ? ഇതുവരെ കഴിച്ചില്ലേ? അമ്മക്ക് രണ്ടും കൂടെ പോയി പോഷകാഹാരങ്ങൾ കഴിക്കാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? മാമന്റെ വീട്ട് മുട്ടനാവണ്ടേ? പെട്ടെന്ന് മുട്ടനായാലോ, ഇടിക്കാൻ പറ്റും സ്കൂളിൽ. വേണ്ട വേണ്ട വേണ്ട, അവൻ ഈ പരുവത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചാ മതി. നിനക്കാണ് കഴിക്കണ്ടേ, നീ പോയി കഴിക്ക. എനിക്കുള്ള ഞാൻ കൃത്യമായിട്ട് അമ്മൂമ്മയുടെ ഓരോ കാര്യം പറയാനായ എന്റെ ദൈവം. പാവോ പാവോ ഉണ്ണി കണ്ണ പാപ്പം തിന്നേ. പട്ടാ പകല് കഥവും തുറന്നിട്ട് അവിടെ ഇവിടെ പോയിരിക്ക. കള്ളം വന്ന് കയറിയാ പോലും അറിയത്തില്ലല്ലോ. കള്ളം വന്ന് കയറി നിക്കല്ലേ, ഇതിലും വലിയ കള്ളം ഇനി ഏതാ ഉള്ളത്? വിശന്ന് പൊരിഞ്ഞു വരുമ്പോ ഇമാതിരി നിലവാരമില്ലാത്ത കോമഡി പറഞ്ഞാ വിശപ്പ് കെടുത്തരുത്. പെട്ടെന്ന് നിനക്ക് ഇത്ര വിശപ്പ് എന്താ? എന്റെ കൊച്ചു കഴിച്ചിട്ടില്ല, അവന് വിശക്കണില്ലല്ലോ. അല്ലെ പൊന്നെ, അവനും വിശക്കുന്നു. അയ്യോ അങ്ങനെ എന്റെ മക്കള് കഴിക്കണേ. സാമ്പാർ താളിക്കാനുണ്ട്. പെട്ടെന്ന് താളിച്ചെടുക്കണിയെ വിശക്കണു. ഇത് എന്താണ്, നിന്റെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴും ഉണ്ടോ? ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വണ്ടി പോലെ ഓടിക്കുമ്പോ വിശപ്പ് വരും. അല്ല ഒന്ന് നിർത്തിക്കേ, ഇവിടുത്തെ ഇന്ന് എന്താവശ്യത്തിനാ നീ പോയത്? ഞാൻ നിന്നെ ഒരു കാര്യത്തിനും വിട്ടില്ലല്ലോ. ചുമ്മാ അമ്പലക്കാളനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്റെ കുറ്റമല്ല. അമ്പലക്കാളെ കേക്കണം. മേളിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എന്തോ പൂച്ച, ഒമ്മൻ പൂച്ച എന്ന് പറഞ്ഞു, ഇവിടെ കാളയെന്ന് പറയുന്നു. അവിടെ വേറെ എന്തെല്ലാം കാര്യം പറഞ്ഞിട്ട് ഇത് മാത്രം നിന്റെ ചെവി കേട്ടുള്ളൂ? അതാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത്. എന്താന്ന്? ഒരു കുഴപ്പമില്ല കേട്ടോ, ക്ലീറ്റമ്മച്ചമ്പി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ആളാണ്. കഴിക്കാൻ എടുക്കും, നല്ല വിശപ്പുണ്ട്. കുഞ്ഞേ അമ്മ നിനക്കും കൂടി എടുക്കുവാണേ. വേണ്ടേ?
അമ്മ നിനക്കും കൂടി എടുക്കാം. എന്നും ഈ അഞ്ചു രൂപയുടെ മഞ്ചിന്റെ കൂട്ടി ഇരുന്നാ മതിയോ? ഓല്ല പിന്തുണയ്ക്ക് എന്റെ കൂട്ടൊക്കെ വലുതാവണ്ടേ? ഓ എന്താ കഴിക്കണം? എനിക്ക് റൊണാൾഡോ അങ്ങനെ പോലെ ആവണ്ടേ? എനിക്ക് എന്റെ ഡാഡിനെ പോലെ ആവണ്ടേ? അതല്ല, അങ്ങനെ തന്നെ ആവണം. സകല ഉടായ്പും പഠിച്ചിട്ട് ഒരു ജോലിക്കും അത് വെള്ളം വെള്ളം എടുക്കണം. അതാന്ന് കാര്യം. അങ്കിളോട് ബുദ്ധി വെച്ച് കളിക്കണം. ഒന്നുമില്ല. എടാ നിനക്ക് പഞ്ചസാര വേണം, സാമ്പാർ വേണം? അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മുട്ട ഒഴുകാനോ? എന്താ എടാ ആ അൻസാർക്കാരെ എങ്ങനെ നീ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടോ? ഇല്ല, അവർ ഷോപ്പിലോട്ട് പോകാൻ. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോൻ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറ. ക്ലീറ്റോ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നോ എന്തോ കാര്യം പറയാനുണ്ടെന്നോ എന്തോ പറഞ്ഞു. എന്തോ കാര്യം പറയാനുണ്ടെന്നോ പറഞ്ഞു. എന്ത് കാര്യമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് ഈ പാർട്ടിയുടെ കാര്യം കേട്ടാ ഈ ദേഷ്യം വരും. എനിക്കൊന്നും അറിയാനും പാടില്ല. കടയൊന്നും മേടിക്കാണ്ട് പറയണേ, ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവാ. വൈകിട്ട് വരും. വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോ അതൊന്ന് പറഞ്ഞാ മതി. ഒന്നും മേടിക്കാനില്ലേ? സാമ്പാർ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരണേ. കൂളിപ്പ നിനക്ക് വയറുവേദന, നിനക്ക് വയറിളക്കം ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. എനിക്കറിയാം നല്ലൂന സൈന്യം പഠിപ്പിക്കും. നിന്നെ പഠിപ്പിക്കത്തില്ലടാ. കഴിക്കങ്ങ വല്ലാത്ത ഒരു വേദന. എന്റെ കൈ പൊക്കാനും വയ്യാതാ. എന്തോ എന്താണെന്ന് അറിയാമേ. തൈലം ഒക്കെ ഇട്ട് എന്താ നീ ചൂടുവെള്ളം ഒഴിക്കാത്തിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം തൈലൊരു പിടി പിടിക്കാം. തൈലം ഒക്കെ ഇട്ട് മക്കളെ ഞാൻ അല്ലല്ലല്ല അതിന്റെ ഒന്നും അല്ല മക്കളെ. അത് ഇത് ഇതാണ്ട ഇവിടെ ഒരു പിടി. നേരത്തെ ഇത്രയും പൊക്കാൻ പറ്റുമായിരുന്നു. ഞാൻ മൂന്ന് ദിവസമായി, മൂന്നാല് ദിവസമായി ഞാൻ ചൂടുവെള്ളം ദേഹത്ത് ഒഴിച്ചിട്ട്. ഞാൻ ദിവസവും ചൂടുവെള്ളം ദേഹത്ത് ഒഴിക്കുന്നവളല്ലായിരുന്ന. അതുമല്ല മൂന്നാല് ദിവസമായി കുളിച്ചിട്ട്. കുളിച്ചിട്ട് അത് ഈ ചരുവത്തിനകത്തിൽ അവിടെ വെള്ളം ചൂടാക്കി എടുത്ത് കുളിമുറി കൊണ്ടുപോയിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അവളല്ലേ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അവൾക്കിപ്പോ പല പല കാര്യങ്ങളല്ലേ. നല്ല കാര്യമായി പോയി. അവൾക്ക് അവിടെ എടുക്കാൻ പോങ്ങാത്ത പണിയാണ്. ചെറുക്കന്റെ കാര്യം നോക്കണം, നിന്റെ കാര്യം നോക്കണം, ഇവിടത്തെ കാര്യം നോക്കണം, അവിടത്തെ കാര്യം നോക്കണം, കടയിൽ പോകണം, ചന്തയിൽ പോകണം, എങ്ങനെയുള്ളേം കൂടെ നടക്കൂലേ. അമ്മ പറഞ്ഞ പോരായിരിക്കോ? പിന്നെ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉള്ള കാര്യം പറയാലോ മക്കളെ. മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്കൊരു കീറ്റർ വാങ്ങിച്ചു വെച്ച്. പിന്നെ ഞാൻ കിരിജാന്റെ വീട്ടിൽ ചെന്നപ്പോഴേ അവന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള അവന്റെ ഒരു കൂട്ടുകാരൻ സുധാകരനില്ലേ, അവന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ അങ്ങനത്തെ ഒരു ഹീറ്റർ കൊണ്ട് കൊടുത്തു. എന്തോരം എളുപ്പമാണ് അതില്. കണ്ട അത് അങ്ങോട്ട് അവിടെ വച്ച് പിടിപ്പിച്ചാൽ മതി. ആരെങ്കിലും വിളിച്ച് എന്നിട്ട് സ്വിച്ച് ഇടണം. സ്വിച്ച് ഇട്ടിട്ട് പൈപ്പ് ഉറക്കുമ്പോ അങ്ങോട്ട് ചൂടുവെള്ളം, ഇങ്ങോട്ട് തണുത്ത വെള്ളം. എന്തു സുഖം മക്കള്. അതാകുമ്പോ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. കൈവേദന കാര്യം മനസ്സിലായി. അപ്പൊ സുധാരമ്മന്റെ മോ ഹീറ്റർ മേടിച്ചാണോ പ്രശ്നം? അത് നമ്മുടെ കൈയിന്റെ പേരാണ് പ്രശ്നം. ഏ അതും ഇതും കണ്ടോണ്ടൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല. അത് കണ്ടപ്പോ കൊള്ളാം, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. അത്രേ അവരൊക്കെ വലിയ പൈസ ഉള്ളവരാണ്. നമുക്ക് എണ്ണി ചുട്ടപ്പം പോലെ കിട്ടുന്ന പൈസ സർക്കാർ ഉദ്യോഗസ്ഥന് എന്താ കിട്ടുന്നത് അറിയാലോ. നമുക്ക് ഇപ്പൊ 100 കൂട്ടം ചെലവുണ്ട് ഇവിടെ. അതുപോലെ ചിട്ടി വല്ല അടിക്കുമ്പോ മേടിക്കാൻ ഹീറ്റർ 5000 രൂപ ആവുമെന്ന് തോന്നണ. അമ്മക്ക് ഇപ്പൊ കുളിച്ച പോരെ. തൽക്കാലം അമ്മ കുറച്ച് വെള്ളം ചൂടാക്ക, ഞാൻ എടുത്തുകൊണ്ട് ബാത്റൂം വെച്ചുതരാം. എത്ര ദിവസം ഒന്നും പറഞ്ഞടാ, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പോട്ടമ്മാ, ഈ സുധാരമ്മാമന്റെ മോൻ ചെയ്ത പണിയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്കൊരു തമാശ. കയ്യാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞത്, അല്ലാതെ കണ്ടോട്ടെന്ന് ഞാൻ ഒന്നും പറഞ്ഞതൊന്നും അല്ലേ. ആ തിളച്ച്.
എനിക്ക് മക്കളെ ഒന്ന് ഓടി വാ മക്കളെ ഞാന് വെള്ളം ചൂടാക്കിട്ട് നോക്കിയപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെയെങ്കിലും കണ്ടില്ല മക്കളെ. ഞാൻ പതുക്കെ വന്ന് എടുത്തു മക്കളെ. എന്താണേ വലിയ ചൂടില്ലാത്ത എന്റെ ഭാഗ്യം അത്രയും പറഞ്ഞാ മതിയല്ലേ. നിങ്ങളെ നിങ്ങളെ രണ്ടുപേരും നോക്കി എങ്ങും കണ്ടില്ല. ഇത് അമ്മ ഞാൻ എന്താ പറഞ്ഞ അമ്മയടുത്ത് വെള്ളം തിളയ്ക്കുമ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിക്കില്ലേ. ഒന്ന് മോനെ നിന്നെ ഞാൻ ഇവിടെയൊക്കെ നോക്കി പല പല കാര്യങ്ങളിൽ നിങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നതാണ് ചൂടുവെള്ളം എടുക്കുമ്പോ നോക്കണം അമ്മ നോക്കണം അമ്മ എന്ന്. ഞാൻ അവിടെ ഇരിപ്പില്ലേ. എന്റെ മക്കളെ ഞാൻ നിങ്ങളെ എല്ലാരെയും നോക്കി വിഷമിപ്പിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇപ്പൊ എന്താ ഇപ്പൊ ഞങ്ങക്ക് വിഷമായില്ലേ. ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് വയ്യ മക്കളെ. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഹീറ്റർ വാങ്ങിച്ചു തരാം. അപ്പൊ അവൻ എന്നെ ആക്ഷേപിക്കുന്നു. ഞാൻ പറഞ്ഞു ഗോവൻ ഗൾഫിൽ നിന്നാണ്ട് വന്ന് അവൻ അവിടെ ഹീറ്റർ മേടിച്ചിട്ട് അപ്പൊ തൊട്ട് ഹീറ്റർ വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് അത്യാവശ്യമാണെങ്കിൽ മേടിച്ച് കൊടുക്കുക. ഇതല്ലേ പാട്. പൈസ വേണ്ട കയ്യില് അടി കുഴിച്ചു വെള്ളം തിളപ്പിക്കാൻ വലിയ ചൂട് കാലിലും കല്ലിലും ഉടുപ്പിലൊക്കെ വീണ്. പക്ഷേ വലിയ ചൂടില്ല പേടിച്ചു പോയതാണ് കൂടുതൽ. ഞാൻ പേടിച്ചു പോയി. അഥവാ നല്ല വേണമെങ്കിലേ കയ്യില് പൊള്ളണ മരുന്ന് മേടിക്കാൻ എപ്പോഴും പറയും. എന്ത് വന്നാലും പേസ്റ്റ് എടുത്തുള്ളൂ. അവിടെ പോയിരിക്കും. മാറടാ ഞാൻ ചെയ്യാം. മാറ് ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് പറഞ്ഞു വെള്ളം തിളപ്പിച്ചു കൊടുക്കും പറഞ്ഞു. അപ്പൊ കേട്ടില്ല. ഇവിടെ ഒരു ഇത് ഇതുണ്ടായിരുന്നല്ലോ. എനിക്ക് എങ്ങനെ അറിയാം എവിടെ ഇരിക്കണതൊക്കെ. ഇപ്പൊ വരാം. എന്ത് ചെയ്യുന്ന പ്രസന്ന പ്രസന്ന കനക സാറ് പറഞ്ഞ സാർ അകത്തിരിക്കാം. വേണ്ട കുഴപ്പമില്ല ഞാൻ കുറച്ച് ദിവസം വിളിച്ചിരുന്നു. ഞാൻ അയ്യോ ഞാൻ പുറത്ത് കുറച്ച് ജോലിയിലായിരുന്നു. അത് ശരി. ഞാൻ എന്തുണ്ട്? ഓ ഇതിലേക്ക് പോകുന്നു സാറേ. സാറെന്താ പദവില്ലാതെ? അല്ല എനിക്ക് ഒരു സാധാരണ അമ്മ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന നമ്മള് ഈ പറഞ്ഞ പോലെ വീട്ടിലൊന്ന് വിറവൊക്കെ ഉള്ളതുകൊണ്ട് അടുപ്പ് കൂട്ടിയിട്ട് കത്തിച്ച് വെള്ളം ചൂടാക്കിയാണ് കൊടുക്കുന്നത്. ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മള് ഗ്യാസിലും കൊടുക്കുമായിരുന്നു, ചൂടാക്കി കൊടുക്കുമായിരുന്നു വെള്ളം. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഒരു ഹീറ്റർ വേണോ? അമ്മയുടെ ഒരു കൂട്ടുകാരുടെ മോനാകൊണ്ട് ഹീറ്റർ ആകൊണ്ട് ഗൾഫിൽ നിന്നാണ് കൊണ്ടുവന്നു. ഹീറ്റർ ഇപ്പൊ നല്ല വിലയില്ലേ? ഹീറ്റർ ഒക്കെ ഹീറ്റർ എല്ലാം വില സാറേ. ഹീറ്റർ വാങ്ങുന്ന അത് മാത്രമല്ല കറണ്ട് ചാർജും പറഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ നമുക്കിപ്പോ പുതിയതായിട്ട് വേണമെന്നില്ല. ഈ സെക്കൻഡ് ഹാൻഡ് ഒക്കെ എങ്ങനെയായിരിക്കും പ്രശ്നം? നമുക്കത് സെക്കൻഡ് ഹാൻഡ് നമുക്ക് വാങ്ങാം സാറേ. പക്ഷേ ഈ ഗ്യാരണ്ടി നമുക്ക് കിട്ടില്ല. വേണ്ട കുറച്ചാൾ ഉപയോഗിച്ചിട്ട് ഇത് കൊള്ളാന്നുണ്ടെങ്കിൽ പിന്നീട് ഇച്ചിരി മാറുമ്പോഴത്തേക്ക് പുതിയ മേടിക്കാം നമുക്ക്. അത് വിഷയമില്ല. ഇല്ല നമ്മള് ഞാനുണ്ടല്ലോ സാറേ. അത് പ്രശ്നം നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഈ അല്ല ഇപ്പഴും എല്ലാ ഹീറ്റർ ആയി. അല്ല ഇവിടെ നമ്മളല്ലേ സെറ്റപ്പിലും റിപ്പയർ ചെയ്യാൻ തന്നിട്ടുണ്ടോ? അതോ റിപ്പയർ അല്ല, നമ്മുടെ പരിചയത്തിലൊക്കെ ഉണ്ട്. നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ട്. പിന്നെ ചിലരൊക്കെ ഈ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് എടുക്കില്ല സാറേ. കടയിലെ കൊണ്ടിട്ട് അവരെ ഈ മറ്റേ കടയിൽ അവിടെ ഇവിടെ കൂട്ടിയിട്ട് ആ കൂടെ പ്രശ്നമാവും. അപ്പൊ നിങ്ങളൊക്കെ പണിക്ക് വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ. ഒരാള് സമയത്ത് വരില്ലല്ലോ. ഞാൻ പ്രസിഡന്റ് തന്നെ എന്തെല്ലാം കാര്യത്തിൽ വിളിച്ചിട്ടുണ്ട്. തിരക്കാര്യ സാറേ മനഃപൂർവ്വം അല്ല. ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നല്ല ഈ അടുത്തകാലത്ത് അല്ലെങ്കിലും കണ്ട ആകും ഉണ്ട് സാറേ. ഉണ്ടല്ലേ. പിന്നെ നമുക്ക് നല്ലത് നോക്കി എടുക്കാം. ഇപ്പൊ ഇന്ന് ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇന്ന് വേറെ പരിപാടി ഇല്ല. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. പോവാം പോ. ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് തുണിയൊക്കെ നനച്ചിരിക്കുന്നു. ഒന്ന് മറ്റേ മോളെന്തായി? മോളിപ്പോ മോളിപ്പോ എസ് എൽ സി കഴിഞ്ഞു. നല്ല മാർക്കുണ്ട് സാറേ. ആണോ? ആ നല്ല മാർക്കുണ്ട്. ഫുൾ എ പ്ലസ് ആ. ഓ നമ്മളീ കഷ്ടപ്പാടിലെ മോളുടെ ഒക്കെ സന്തോഷമല്ലേ സാറേ വലുത്. ആ സന്തോഷം. എന്തായാലും അകത്ത് അകത്ത് എവിടെ നിൽക്കുന്നത്? വിളിക്കണം വിളിക്കണം. വേണ്ട കുഴപ്പമില്ല.
പറഞ്ഞ പിന്നെ വന്ന് കണ്ടോളാം. ഇപ്പൊ പ്രശ്നം വന്നാലേ ഞാൻ അവിടെ ഡ്രസ് ഒന്ന് മാറ്റാം. ശരി സാർ. ആ അതെ സാറേ, ശരിയാ, നല്ല മഴയുണ്ട്. ആ അങ്ങോട്ട് വന്നെങ്കിൽ ഒന്ന് കൂടായിരുന്നു, കാരണം ഇവിടെ ലില്ലില്ല. ഇങ്ങോട്ട് വന്നാലും പക്ഷെ ഇവിടെ അമ്മ ഉണ്ടാവുന്നതാണ്. ആ എന്തേ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, സാറേ വിളിക്കാം വിളിക്കാം. എന്ത് എന്ത് മഴയല്ലേ, കുളിക്കണോടാ? മഴയത്താ? മഴയത്ത് പിന്നെ തണുത്തിട്ട് പാടില്ല. മഴയത്ത് കുളിക്ക, നീ പോയി വെള്ളം ചൂടാക്കി കുളിക്ക്. ഞാനെന്തിനെ വെള്ളം ചൂടാക്കണേ? ഇവിടെ ഹീറ്റർ ഉണ്ടല്ലോ. ഹീറ്ററേ, ഈ അമ്മ ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? ഞാൻ അമ്മേ അമ്മ കുളിച്ച് കൊറേ നേരമായി കേറിട്ട്. എന്ത് മണവാള കുളി, ഞാൻ എത്ര നേരം വരെ എണ്ണയിട്ടോണ്ടിരിക്കുന്നത് ഇതിൽ കുളിക്കാൻ വേണ്ടിട്ടാ? കൈയും കാലൊക്കെ എന്ത് വേദനയാന്ന് അറിയോ കനക, ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശീലമാക്കണ്ട, ശീലമാക്കണ്ട. ശീലമാക്കിയൊക്കെ ഭയങ്കര, നിനക്കറിയാമോ, ഹീറ്റർ ഒക്കെ വെക്കുന്ന വീടുകൾ പണക്കാരാണ് സാറിന് വെക്കണത്. ഭയങ്കര കറണ്ട് ആണ്, ഇപ്പൊ തന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നെ, ഞാനൊരു ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കറണ്ട് അങ്ങ് പോവല്ലേ അങ്ങോട്ട്. വേണമെങ്കിൽ കൊതിക്കുവാണെങ്കിൽ മാസം ഒരു പ്രാവശ്യം കുളിച്ചോ. ഞാൻ ഇന്ന് ഇവിടെ തന്നെ കുളിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി നിന്റെ കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ടെങ്കിൽ 10-200 ഞാൻ തരാം. നമ്മ കുളിച്ചിട്ട് ഞാൻ കൂടെ കുളിച്ചിട്ട് വിളിക്കാം. കറണ്ട് ബില്ല് കൂടെ നീ. അമ്മേ, ഒരു കരച്ചിൽ കേട്ടേ, വാതില് തുറന്നേ, സാരയില്ല. ഞാന് കുടിപ്പിടാൻ നേരത്ത് എന്റെ കൈ ഒന്നോട്ടൊക്കെ പൊക്കി പൊക്കിയപ്പോഴത്തേക്ക് ആ കുന്നരണ്ടത്ത് കയറി കൊണ്ട്. പോട്ടെ പോട്ടെ, മാറി 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 മാറി, എടാ ഒന്ന് തൊട്ട് നോക്കിയേ. എന്തേ നോക്ക് നീ, മാറി മാറി അമ്മേ, മാറി മാറി അമ്മ പേടിച്ചു പോയിട്ടാ. കനക വന്നേ, അമ്മക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട്. നീ ഏത് കടയിൽ നിന്ന് മേടിച്ചത് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് അവരോട് നല്ല സാധനം തരാൻ പറ. പൈസ ഓടിച്ച സാധനം മേടിച്ചിട്ട് എന്റെ പൊന്ന് കന, നിന്റെ ജാടയും പോരും കണ്ടപ്പോ ഞാൻ വിചാരിച്ചതാണ് വില കൂടിയ സാധനം മേടിച്ചു വെച്ചേക്കണേന്ന്. അപ്പൊ ഞാൻ കുടിച്ചായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? പൈസ വേണ്ടേ അമ്മക്ക് അത്യാവശ്യം പറഞ്ഞപ്പോ പൈസ വേണ്ടേന്ന് പറഞ്ഞിട്ട് എന്റെ പിള്ളേരാനാഗ്രഹി പോയേനെ. ഇപ്പൊ എന്റെ മക്കളെ പൈസ തകയത്തില്ലെങ്കിൽ നിനക്ക് എന്റൂടെ പറഞ്ഞൂടായിരുന്ന, ബാക്കി ഞാൻ തരുമായിരുന്നല്ല പോന്റെ മക്കള്. കൊല്ലാൻ ശ്രമിക്കല്ലേ മക്കള്. 500 വേണേ ഞാൻ ഇട്ടേനെ. 10 കൂടെ കിടന്ന നിങ്ങക്ക് എന്നാ നല്ലത്? പോയി. Audience.